ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അസ് ഇൻപുട്ട് സ്റ്റോറീസ് എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ വന്നിട്ട് ഒരു കുഞ്ഞു കേക്ക് സ്റ്റോറി ആയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ കരുതും ഞാൻ വലിയൊരു ഹോം ബേക്കറാണെന്ന് അല്ല ഞാൻ അത്ര വലിയൊരു ഹോം ബേക്കറൊന്നും അല്ല എന്നാൽ അത്യാവശ്യം തെറ്റില്ലാതെ കേക്ക് ഉണ്ടാക്കാൻ അറിയും കുറച്ച് ഓർഡറൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ കരുതി ഹോം ബേക്കർ ആവാൻ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾക്കും കൂടി പ്രയോജനപ്പെടും അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണുക പുതിയ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോയാലോ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ബേക്കിങ്ങിനുള്ള വലിയൊരു ഇൻട്രസ്റ്റ് തുടങ്ങി തന്നെ എൻ്റെ ചെറിയ മോളുണ്ടായി നേഷാണ് കേട്ടോ അവൾക്ക് ഇപ്പോൾ 7 വയസ്സായി പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ടി വിയിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ലക്ഷ്മി ചേച്ചിൻ്റെ മാജിക് ഓവൻ ഇത് കണ്ടിരുന്നു എനിക്കങ്ങനെ കേക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കാണുന്നത് ഭയങ്കര കൗതുകമാണ് എനിക്കിഷ്ടപ്പെട്ട റെസിപ്പീസൊക്കെ ഞാൻ എഴുതി വെക്കും ചിലത് മനസ്സിലുള്ള ഓർമ്മയിലൊക്കെ ചെയ്ത് നോക്കൂട്ടാ പിന്നെ ഞാൻ എന്ത് കിട്ടിയാലും അതായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചിന്തിക്കും പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കേക്ക് ഉണ്ടാക്കും പക്ഷേ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് മനസ്സിലായത് കണ്ട പോലെയൊന്നും അല്ല എന്നുള്ളത് പിന്നെ അതും ക്രീം കേക്ക് ആയിട്ടല്ല കേട്ടോ പ്ലം കേക്ക് ക്യാരറ്റ് കേക്ക് ഇങ്ങനത്തെ ഐറ്റാണ് പക്ഷേ ക്രീം കേക്ക് ഉണ്ടാക്കുന്നത് കാണുന്നത് ഇഷ്ടമാണ് പക്ഷേ കഴിക്കാനും വലിയ ഇഷ്ടമല്ലായിരുന്നു പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ കാണും സടപടാന്ന് കേക്ക് ഉണ്ടാക്കുന്നത് ക്രീം വിപ്പാക്കുന്നത് പിന്നെ ഐസിങ് ചെയ്യേണ്ടത് അതുപോലെ ഡിസൈൻ ചെയ്യേണ്ടത് അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ ഒന്ന് ഉണ്ടാക്കി നോക്കണമല്ലോ അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയാണ് ക്രീം കേക്ക് നമുക്ക് എത്തിയത് പക്ഷേ ഞാൻ അന്ന് ഉണ്ടാക്കിയ കേക്കൊന്നും കാണാനിപ്പോൾ ഫോട്ടോ ഇല്ല അങ്ങനെ എൻ്റെ മോളെ ബർത്ത്ഡേക്ക് ഒരു പ്ലം കേക്കിലാണ് കേട്ടോ തുടക്കം പിന്നെ ആ ഒരു കേക്ക് കഴിച്ച് അഭിപ്രായം പറഞ്ഞ് കേക്ക് നല്ല ടേസ്റ്റാണ് ബേക്കറിയിലത്തെ കേക്ക് തന്നെയാണ് പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ ഇങ്ങനെ ക്രീം കേക്ക് ഉണ്ടാക്കും അപ്പോൾ കണ്ടിട്ടും കഴിച്ചിട്ടൊക്കെ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് തന്നെ പൈസയൊന്നും കൊടുത്തിട്ട് ബേക്കിംഗ് ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ വീട്ടിലുള്ള ഗ്ലാസ്സും പാത്രങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ട് എടുത്തിരുന്നത് അതിനുശേഷം പിന്നെ ഇങ്ങനെ കുറേശ്ശെ ബേക്കിംഗ് ഐറ്റംസ് വാങ്ങുകയുണ്ടായത് ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് പിന്നെ ബേക്കിങ്ങിനോട് താല്പര്യമുള്ളവർക്ക് ആദ്യം തന്നെ ബേക്കിങ്ങിൻ്റെ സാധനങ്ങൾ വാങ്ങണമെന്നില്ല നമ്മൾ ഒക്കെ പഠിച്ചുണ്ടാക്കി കൊടുക്കാമെന്നുള്ള ഒരു ഉറപ്പ് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് വാങ്ങിയാൽ മതിയാവും പിന്നെ ബേക്കിങ്ങിനോട് ഒരു ഇഷ്ടം വേണം കേട്ടോ എന്നെങ്കിലേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നും കാരണം വെറുതെ ഒരു ആകാംക്ഷയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയാവണില്ല അങ്ങനെ പറ്റൂല അപ്പോൾ ഇതിനോട് ഒരു ഇഷ്ടം തന്നെ വേണം പിന്നെ എനിക്ക് എങ്ങനെയായാലും പഠിച്ചെടുക്കണം എന്നുള്ളൊരു കോൺഫിഡൻസ് വേണം കേട്ടോ ഞാനൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യമൊക്കെ സ്പോഞ്ചൊക്കെ ഹാർഡാവലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരുപാടൊന്നും അങ്ങനെ ചെയ്തിട്ട് പുറത്തേക്ക് കളയേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ അങ്ങനെ ചെയ്ത് ചെയ്ത് ശരിയായി വരികയാണ് കേട്ടോ ഉണ്ടായത് പിന്നെ ഇപ്പോൾ നമുക്ക് തെറ്റ് പറ്റും ഓരോരോ തെറ്റ് പറ്റണീന്നാണ് നമ്മൾ ഓരോരോ ശരി കണ്ടെത്തൽ അങ്ങനെയാണ് നമുക്ക് ഓരോരോ മിസ്റ്റേക്കുകൾ എങ്ങനെ വരുന്നത് എങ്ങനെ സംഭവിക്കണമെന്നൊക്കെ നമുക്ക് മനസ്സിലാവണത് അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എത്രയോ കേക്കൊക്കെ ചെയ്ത് ശരിയായിട്ട് ഓർഡർ കൊടുക്കണ ആ ഒരു സമയത്ത് തന്നെ ഒരിക്കൽ കുക്കറിൽ കേക്ക് വെച്ചിട്ട് റിങ് അടിയിൽ വെച്ച് കൊടുത്തിട്ടില്ല മറന്നുപോയി റിങ് വെച്ച് കൊടുക്കാൻ അങ്ങനെ ബേക്കായി ഞാനൊരു സമയം കറക്റ്റ് വെച്ചിരുന്നു അപ്പോൾ ആ ഒരു സമയത്തിന് ഒരു 5 മിനിറ്റ് മുന്നെടുത്തക്കണമെങ്കിൽ അത്ര അങ്ങോട്ട് കരിഞ്ഞു വരികയായിരുന്നു കേട്ടോ അപ്പോൾ ആവൂലായിരുന്നു പക്ഷേ ഞാൻ റിങ് വെക്കാത്തത് എൻ്റെ ഓർമ്മയിലുമില്ല അങ്ങനെ പിന്നെ ആ ഒരു കറക്റ്റ് ബേക്കിംഗ് ടൈമിനെടുത്തപ്പോൾ കുറച്ച് അടിയിൽ ഇങ്ങനെ കരിഞ്ഞ് വരികയായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ വരും മറവില്ലാത്ത മനുഷ്യന്മാരില്ലല്ലോ എന്ന് കരുതിയിട്ട് മടിച്ച് നിൽക്കരുത് ശ്രമിച്ചു കൊണ്ടിരിക്കുക ശ്രദ്ധ തെറ്റാൻ പാടില്ല പിന്നെ കറണ്ട് പോണതാണ് എനിക്ക് വലിയൊരു വിഷയം അപ്പോൾ അതിനുള്ളൊരു സെറ്റപ്പ് നമ്മൾ ആദ്യം തന്നെ കണ്ടു വെക്കണം പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞു ഞാൻ വെറുതെ എന്നെ പൊക്കി പറയല്ല ഫസ്റ്റ് തന്നെ എൻ്റെ വീട്ടിൽ നിന്നും ഇവിടുന്ന് ബാക്കി മക്കളും ഒക്കെ നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക ഇപ്പോൾ ഒരു തൃപ്തിയാണ് കേട്ടോ എനിക്ക് മനസ്സിൽ കേക്ക് ഉണ്ടാക്കുന്നത് എവിടെയും പോയി പഠിക്കാതെ തന്നെ മാഷാ പഠിച്ചെടുക്കാൻ പറ്റി ഒരു ഓർഡറൊക്കെ എടുത്താൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കോൺഫിഡൻസായി പേര് എതിരത് ചെയ്യുന്നു എനിക്ക് കുറച്ച് റിസ്ക് അലഹദില്ല അതും ഇപ്പോൾ ഏറെക്കുറെ ശരിയായി വരുന്നുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ ഇതൊരു ഉപജീവനമാർഗ്ഗമാക്കണം എന്നാണ് മനസ്സിൽ പഠിച്ചവൻ്റെ തോഫീക്ക് ഉണ്ടാവട്ടെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ഷാർ കൂടിയിട്ട് ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ അസ്സലാമു അലൈക്കും